ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. സുരേഷ് ഗോപിയുടെ ഒറ്റത്തന്ത പരാമർശത്തിൽ പരാതിക്കാരന്റെ മൊഴിയെടുക്കാൻ പോലീസ് പരാതിക്കാരനായ അനൂപ് വി ആറിനെ മൊഴിയെടുക്കാൻ പോലീസ് വിളിപ്പിച്ചിരിക്കുന്നു. ചേലക്കര പോലീസിന്റേതാണ് നടപടി. വിവരങ്ങളുമായി ശ്യാംകുമാർ ചേരുകയാണ്. ശ്യാം, അവിടെ ചേലക്കരയിൽ നടത്തിയ വിവാദ പ്രസംഗത്തിലെ പരാമർശം, അതിൽ ഈ മൊഴിയെടുപ്പിച്ച് എന്ത് നീക്കങ്ങൾ പോലീസ് നടത്തുന്നുവെന്നാണ് മനസ്സിലാകുന്നത്? പോലീസ് ഈ പരാതി ഗൗരവമായിട്ട് എടുക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഇന്നിപ്പോൾ ഇതിലെ പരാതിക്കാരനെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിരിക്കുന്നത്. 4 ദിവസം മുമ്പ് ചേലക്കരയിൽ നടന്ന NDAയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു ഈ സുരേഷ് ഗോപി ഈ ഒറ്റത്തന്ത പരാമർശം നടത്തിയത്. വലിയ വിവാദമായിരുന്നു. പ്രത്യേകിച്ച് അത് ഏറെ വിവാദമാക്കിയത് കോൺഗ്രസ് നേതാക്കളാണ്. ഇത്രയും ഗുരുതരമായൊരു പരാമർശം അദ്ദേഹത്തിന് സുരേഷ് ഗോപിയിൽ നിന്നുണ്ടായിട്ടും അതിന് മറുപടി പറയാൻ CPM നേതാക്കൾ ആരും തയ്യാറായില്ല എന്നുള്ള രീതിയിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പരിഹസിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ ഭാരവാഹിയും കോൺഗ്രസിൻ്റെ മീഡിയ പാനലിസ്റ്റുകളിൽ ഒരാളുമായ അനൂപ് വി ആർ ചേലക്കര പോലീസിനെ ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി നൽകിയത്. മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സുരേഷ് ഗോപി സംസാരിച്ചു എന്നുള്ളതായിരുന്നു ആ പരാതിയുടെ ഉള്ളടക്കം. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കണമെന്നായിരുന്നു അഭിഭാഷകൻ കൂടിയായ അനൂപ് വി ആർ ആവശ്യപ്പെട്ടിരുന്നത്. അത് സ്വാഭാവികമായിട്ടും ഈ അതൊരു ഒരു തരത്തിലൊരു രാഷ്ട്രീയമായ ഒരു പരാതി എന്നുള്ള നിലയിലായിരുന്നു അത് ആ നിലയിൽ വന്നിരുന്നത്. പക്ഷേ അതിനിപ്പോൾ വളരെ ഗൗരവമായ സ്വഭാവം പോലീസ് കൊടുക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് 12 മണിയോടുകൂടി ചേലക്കര പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി ഇതിൽ മൊഴി നൽകാനാണ് പോലീസ് അനൂപ് വി ആറിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഇതോടകം തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവം, ആംബുലൻസ് യാത്രയുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിക്കെതിരെ ഒരു കേസ് വന്നിരിക്കുന്നു. ഇപ്പോൾ ഈ പരാതിക്കാരനെ വിളിച്ച് മൊഴി എടുക്കുന്നതിലൂടെ അടുത്ത ഘട്ടത്തിലേക്ക് പോലീസ് നടപടി നീങ്ങുകയാണെന്നുള്ള സൂചനയാണ് പുറത്തു വരുന്നത്. അതായത് ഒരുപക്ഷേ ഇതിൽ ഈ പരാതിക്കാരൻ്റെ മൊഴി എടുത്തതിന് ശേഷം പോലീസ് കേസെടുക്കാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു തിരഞ്ഞെടുപ്പ് ഘട്ടം കൂടി ആയതുകൊണ്ടാണ് ഈ മൊഴിയെടുപ്പിക്കലിനടക്കം ഇപ്പോൾ അതീവമായൊരു പ്രാധാന്യം കൈവരുന്നത്. അല്പസമയത്തിനകം അനൂപ് ചേലക്കര പോലീസ് സ്റ്റേഷനിലെത്തി ഇതുമായി ബന്ധപ്പെട്ട മൊഴി നൽകും. ശീത ശരിയാണ്. ശ്യാംകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.